ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്നും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവമായ സ്വാഗതം ക്രിസ്തുയേശുവിൽ വന്ദനവും അറിയിക്കുന്നു യോഹന്നാന്റെ സുവിശേഷ പഠന പരമ്പരയിലെ 49-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് 13-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭത്തിൽ അതൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു 13-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന ആ അനുഗ്രഹീതമായ സംഭവമാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് പ്രത്യേകിച്ച് യേശുക്രിസ്തു താൻ ശുശ്രൂഷ ഏൽപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് രേഖപ്പെടുത്തപ്പെട്ട വചനത്തിൻ്റെ നിവൃത്തി പോലെ ഇപ്പോൾ ഇതാ തൻ്റെ ശിഷ്യന്മാരെ അവരുടെ കാൽ കഴുകി ശുശ്രൂഷിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ആ താഴ്മ നമുക്കവിടെ കാണാൻ കഴിയുന്നു താൻ ഒരു ദാസൻ്റെ വേഷമെടുത്ത് ശിഷ്യന്മാരെ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതമായ ഒരു രംഗം ഇത് ശിഷ്യന്മാർക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് ചെയ്തതു എന്ന് ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണാൻ കഴിയും എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതുപോലെ ക്രിസ്തുവിനാൽ കഴുകൽ പ്രാപിച്ചവർക്കാണ് ക്രിസ്തുവിനോടുകൂടെ പങ്കുള്ളത് ആ നിലയിൽ കഴുകൽ പ്രാപിച്ചവർ അവരുടെ ദൈനംദിന ജീവിതത്തിലും ദൈവവചനത്താലുള്ള കഴുകൽ പ്രാപിച്ച് മുൻപോട്ട് പോകേണ്ടുന്നതിൻ്റെ ആവശ്യകതയും അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് 4-ാം വാക്യത്തിൽ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി എന്ന് നാം വായിച്ചു വസ്ത്രം ഊരിവെച്ചു എന്നുള്ളത് താൻ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ച 12-ാമത്തെ വാക്യത്തിൽ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ചു വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് താൻ ആ ശുശ്രൂഷ ചെയ്ത ശേഷം വസ്ത്രം ധരിച്ച് വീണ്ടും ശിഷ്യന്മാരോട് സംസാരിക്കുന്ന രംഗമാണ് ഇപ്പോൾ നാം വായിച്ച വേദഭാഗം 13-20 വരെയുള്ള വാക്യങ്ങളും കർത്താവിൻ്റെ തന്നെ വാക്കുകളാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ അങ്ങനൊരു ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് താൻ ചെയ്ത ആ പ്രവൃത്തി എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും നിങ്ങൾ ഗ്രഹിച്ചുവോ നിങ്ങൾ അറിയുന്നുവോ എന്നുള്ളതാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഇത് ഈ പ്രത്യേക സംഭവത്തോട് മാത്രമല്ല ഇന്നും ലോകത്തോട് ചോദിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നുവോ ലോകത്തോട് ഇന്ന് പറയുമ്പോൾ ഈ ഒരു ശുശ്രൂഷയെ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രൂശിലെ മരണമാണ് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് നിങ്ങൾ അറിയുന്നുവോ അതുകൂടെ ഇതോട് ചേർത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങൾക്കായി ചെയ്തത് എന്താണ് ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കാൽവറിയിൽ ഏൽപ്പിച്ചു തന്നു നിങ്ങൾ അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷയായ മരണം നിങ്ങൾക്ക് പകരമായി ഞാൻ അനുഭവിച്ചു നിങ്ങൾക്ക് പാപമോചനത്തിനുള്ള വഴി ഞാൻ ഒരുക്കി നിങ്ങൾക്ക് ദൈവരാജ്യ പ്രവേശനത്തിനുള്ള വഴി ഞാൻ ഒരുക്കി അത് നിങ്ങൾ അറിയുന്നുവോ ഒരുക്കപ്പെട്ട സുവിശേഷം
അത് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്നുള്ളത് ഇന്ന് കേവലം ശിഷ്യന്മാരോട് മാത്രമല്ല സകല ലോകത്തോടുമുള്ള കർത്താവിൻ്റെ വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ്. സകല ലോകവും അറിയത്തക്ക വിധം പരസ്യമായി കാഴ്ചയാക്കപ്പെട്ട യേശുക്രിസ്തുവിനെയാണ് ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. ഇവിടെ ദാസൻ്റെ വേഷമെടുത്ത കർത്താവ് ഇപ്പോൾ തൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ആ വേഷം മാറുകയാണ്. വസ്ത്രം വീണ്ടും ധരിച്ച് ഇപ്പോൾ കർത്താവ് ഒരു ഗുരുവിൻ്റെ വേഷത്തിൽ അവരുടെ മുൻപിൽ നിൽക്കുകയാണ്, ഒരു ഗുരു എന്ന നിലയിൽ അവരോട് സംസാരിക്കുകയാണ്. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്, ഒന്ന് ഗുരു, രണ്ട് കർത്താവ്. ഇപ്പോൾ ഇവർ കർത്താവിനെ വിളിക്കുന്ന രണ്ട് പദങ്ങളാണ്. ഗുരു എന്നതിൽ നിന്ന് നമുക്കറിയാം ഉപദേഷ്ടാവ്, പഠിപ്പിക്കുന്നവൻ. കർത്താവ് അവരെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു, കർത്താവിങ്കിൽ നിന്ന് അവർ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഇതുപോലൊരു ഗുരുവിനെ വേറെ എവിടെയും കാണുവാനായിട്ട് കഴിയയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലൊക്കെ ഈ ഉപദേഷ്ടാവിനെ മറ്റ് സകല ഉപദേഷ്ടാക്കന്മാരിലും വ്യത്യസ്തനായ ഉപദേഷ്ടാവായി ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ പഠിക്കണം, എന്നിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകളും വളരെ പ്രശസ്തമാണ്. ഇന്നേ വരെ ലോകം കണ്ടിട്ടുള്ള ഗുരുക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവിനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, കർത്താവ് എന്നും വിളിക്കുന്നു. ഇത് യേശു ക്രിസ്തു അവരുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ അധികാരമുള്ളവൻ, ഇന്ന് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് പറയുന്ന വാക്യവും ഇതോട് ചേർത്ത് നാം ചിന്തിക്കേണ്ടതാണ്. യേശുവിനെ കർത്താവ് എന്ന വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. കർത്താവ് എന്ന് അംഗീകരിക്കണം. ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മറ്റ് ശിഷ്യന്മാർ കണ്ടു എന്നുള്ള സാക്ഷ്യം പറഞ്ഞിട്ടും അംഗീകരിക്കാൻ കഴിയാതിരുന്ന തോമസ് അപ്പോസ്തലൻ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്നാണ് പറയുന്നത്, അവിടെ സംബോധന ചെയ്തിരിക്കുന്നത് കർത്താവ് എന്നാണ്. തിരുവെഴുത്തിൽ ശിഷ്യന്മാർ അനേക സന്ദർഭങ്ങളിൽ കർത്താവ് എന്ന് വിളിച്ചിട്ടുള്ളത്, കർത്താവ് എന്ന് സംബോധന ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് അംഗീകരിക്കുന്നവർക്കാണ് അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിലൂടെയുള്ള ആത്മീകമായ അനുഗ്രഹങ്ങളും നന്മകളും അവകാശമാക്കുവാൻ കഴിയുന്നത്. ഇന്നും ആരൊക്കെ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നുവോ അവർക്കാണ് ദൈവമക്കളായി തീരുവാൻ കഴിയുന്നത്. അവർക്കാണ് ക്രിസ്തുവിലൂടെയുള്ള എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും പദവികളും അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരിയുമാണ്. ഞാൻ ഗുരുവാണ്, കർത്താവാണ് എന്നുള്ളത് കർത്താവ് അവരുടെ മുൻപാകെ സമ്മതിക്കുന്നു. എന്നാൽ അടുത്ത് കർത്താവ് പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ച്, 14-ാമത്തെ വാക്യം, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞു. ആ ക്രമം നേരെ തിരിച്ചാണ് 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, കർത്താവും ഗുരുവുമായ ഞാൻ. അവിടെ ഒരു വലിയ പാഠം കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവായി അംഗീകരിക്കുന്നവർ വേണം അവനിൽ നിന്ന് പഠിക്കുവാൻ. അപ്പോൾ ആദ്യം സംഭവിക്കേണ്ടത് കർത്തൃത്വം അംഗീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് ആ വിളി കേട്ട് വന്നവരോടാണ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്തൃത്വം അംഗീകരിച്ചവരാണ് പിന്നീട് അവൻ്റെ പാദത്തിങ്കിലിരുന്ന് പഠിക്കേണ്ടത്. നേരെ മറിച്ച് ഈ കർത്തൃത്വം അംഗീകരിക്കാതെ ഗുരുവിനെ ഗുരുവായി അംഗീകരിക്കുകയോ കർത്താവിനെ പഠിക്കുകയോ അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയോ ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. ആദ്യം സംഭവിക്കേണ്ടത് ഹൃദയത്തിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിയായ ക്രമം. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്, കർത്താവും ഗുരുവുമായ ഞാൻ. അപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവൻ, ആ കർത്താവിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നു. ഈ ഒരു മനോഭാവം ഹൃദയത്തിലുണ്ടായി തങ്ങളെ തന്നെ മുഴുവനായി ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുത്തി കൊടുത്ത് കർത്താവായി അംഗീകരിക്കുന്നവരാണ്
ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അവരാണ് ക്രിസ്തുവിനോട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കുന്നത്. അവരാണ് പിന്നീട് ഗുരു എന്നുള്ള നിലയിൽ കർത്താവിൽ നിന്ന് പഠിക്കേണ്ടത്. ആ ക്രമം വളരെ ശ്രദ്ധേയമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പതിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് അത് പറഞ്ഞിട്ട് കൂടെ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. കർത്താവായി എന്നെ അംഗീകരിച്ച് എന്നിൽ നിന്ന് പഠിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ എന്ത് ചെയ്തു എന്ന്. ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുവാനുള്ള ഒരു മാതൃക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നതാണ്. അങ്ങനെ തന്നെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനൊരു ദൃഷ്ടാന്തം അവരുടെ മുൻപിൽ കാണിച്ചു കൊടുത്തത്? പതിനാറാം വാക്യത്തിൽ അല്പം കൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ദാസൻ യജമാനേക്കാൾ, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനല്ല എന്ന് പറയുമ്പോൾ, ഈ അയക്കപ്പെട്ടു വന്നവനായ ദാസനായ കർത്താവായ യേശു ക്രിസ്തു, ദാസവേഷമെടുത്ത കർത്താവായ യേശു ക്രിസ്തു ഇവരുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങൾ ഒരു ദാസൻ എന്നതുപോലെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള കാര്യം കർത്താവ് ദൃഷ്ടാന്തത്തിലൂടെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ദൃഷ്ടാന്തം ഓർമ്മിപ്പിക്കുവാനൊരു കാരണമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിൻ്റെ കാരണം നമുക്കിങ്ങനെ കാണാം. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനും അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികളെന്ന് പറയുന്നു, നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. ഇത് തെളിയിച്ചതാണ് ഈ സംഭവം. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ. ഇത് മാതൃകയാണ്. എന്തുകൊണ്ട് ഈ മാതൃക? ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ആരാണ് വലിയവനെന്നുള്ള ഒരു ചെറിയ തർക്കം നടന്നു. ആ തർക്കത്തിന് ഒരു പ്രതിവിധിയായി കർത്താവ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരനെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ സത്യം പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചേ, ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ. അപ്പോൾ ആ ഭക്ഷണം കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്നവനെ വലിയവനായി ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ദാസവേഷം എടുക്കാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും മനസ്സുവെക്കുന്നവരെ കർത്താവ് വലിയവനായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കർത്താവ് പഠിപ്പിച്ച പാഠം. ശിഷ്യന്മാർക്ക് ഒരു നല്ല മാതൃക കർത്താവ് തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു രംഗം. അതുമാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ അഥവാ മറ്റു ശിഷ്യന്മാരുടെ അഥവാ തമ്മിൽ തമ്മിൽ കാൽ കഴുകുക എന്ന് പ്രവൃത്തി ചെയ്യുക വഴി മറ്റുള്ളവരുടെ കാലിൽ പറ്റിയിരിക്കുന്ന പൊടി കഴുകി വൃത്തിയാക്കുവാനുള്ള ചുമതല നിങ്ങൾക്കുണ്ട്. അത് ഇന്ന് ആത്മീക മേഖലയിൽ ദൈവജനം ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. സമസൃഷ്ടങ്ങളുടെ, കൂട്ടുവിശ്വാസികളുടെ കാലിൽ പൊടികൾ കറയും ചുളുക്കവും പറ്റാനുള്ള സാധ്യതയുണ്ട്. അത് ദൈവവചനത്താൽ കഴുകി വെടിപ്പാക്കി അവരെ നിർമ്മലതയിലേക്കും ശുദ്ധിയിലേക്കും വളർത്തിക്കൊണ്ടുവരുവാനുള്ള ചുമതല കൂട്ടുവിശ്വാസികളായ നമുക്കുണ്ട്. ആ വലിയൊരു ഉത്തരവാദിത്വം കൂടെ കർത്താവ് നമ്മെ ഭരമേൽപ്പിക്കുന്നതാണ് ഈ ശുശ്രൂഷയിലൂടെ, ഈ മാതൃകയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 17 വാക്യത്തിൽ, ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇത് അറിയുക മാത്രമല്ല, ചെയ്യുക കൂടി വേണം. അങ്ങനെ ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. ദൈവവചനത്തിൽ ഭാഗ്യവാന്മാരുടെ ഒരു പട്ടിക തന്നെ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പഠിപ്പിച്ച അനേക കാര്യങ്ങളുണ്ട് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഭാഗ്യവാന്മാർ ആരാണ് എന്നുള്ളതിന്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
ഒന്നാം സങ്കീർത്തനത്തിൽ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഭാഗ്യവാന്മാർ എന്ന ആ ആശയത്തെ വിശദമാക്കുന്ന അനേക വാക്യങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു, ഞാനിപ്പോൾ ചെയ്ത ഈ കാര്യങ്ങൾ അറിയുകയും അത് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ? ഇതിന് മുൻപ് നാം ചിന്തിച്ച കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നാല് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഒന്ന്, കർത്താവിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ കാലുകളെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്താണ് കർത്താവ് മുൻപ് പറഞ്ഞത്? കുളിച്ചിരിക്കുന്നവന് മുഴുവൻ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം ഇനിയുമില്ല, കാൽ മാത്രം കഴുകിയാൽ മതി, കാൽ കഴുകുവാൻ എനിക്ക് ഏൽപ്പിച്ചു തരണം. അപ്പോൾ കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ കാലുകളെ നാം ഏൽപ്പിച്ചു കൊടുത്തു എങ്കിൽ, കൊടുക്കുന്നു എങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. രണ്ട്, എന്നെ കർത്താവും ഗുരുവുമായി നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ അന്യോന്യം കഴുകേണ്ടവരാണെന്നുള്ളത് തിരിച്ചറിയുന്നു, അത് പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. യേശു ക്രിസ്തുവിൻ്റെ മാതൃക അത് നിങ്ങൾ പിൻപറ്റുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഈ നിലയിൽ ഭാഗ്യവാന്മാർ ആര് എന്നുള്ളത് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് കർത്താവ് പഠിപ്പിക്കുക കൂടിയാണ് ഈ വേദഭാഗത്തുകൂടെ പ്രധാനമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ, നാം അറിയുക മാത്രമല്ല, അറിയുന്നവ പ്രവർത്തിക്കാനും കടപ്പെട്ടവരാണ്. തിരിച്ചും ഞാൻ പറയട്ടെ, നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് അറിവോടുകൂടി വേണം ചെയ്യുവാൻ. എന്ന് പറഞ്ഞാൽ കേവലം അന്ധമായ, കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ, കേവലം യാതൊരു ഉദ്ദേശവും ഇല്ലാത്ത നിലയിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ചെയ്യുന്ന കാര്യങ്ങൾ അതെന്താണെന്നും അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്നും അതെന്തിനു വേണ്ടിയാണെന്നും അതിലൂടെയുള്ള ആത്മീയ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും അറിഞ്ഞു വേണം നാം പ്രവർത്തിക്കുവാൻ. നമുക്ക് ലഭിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളാണ് യോഗ്യമായ പ്രവൃത്തികൾ. അതാണ് കർത്താവ് ഇവിടെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ഇത് പറഞ്ഞിട്ട് ഭാഗ്യവാന്മാരാണ് നിങ്ങളെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെക്കുറിച്ച് അറിയുന്നു, എന്നെ കർത്താവും ഗുരുവുമായി അംഗീകരിക്കുന്നു, അറിയുന്നത് നിങ്ങൾ പ്രവർത്തിക്കണം. എന്നാൽ നിങ്ങളിൽ എല്ലാവരും ഭാഗ്യവാന്മാരല്ല. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ് ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നമ്മെ മുൻകൂട്ടി കണ്ട്, മുൻകൂട്ടി രക്ഷാ പദ്ധതി ഒരുക്കി, തൽസമയത്ത് ഇത് വിശ്വസിപ്പാനുള്ള കൃപ തന്ന് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അറിയുന്നവനാണ് താൻ എന്നുള്ളത് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. യോഹന്നാന സുവിശേഷം 10-ാം അധ്യായത്തിൽ ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെയും അറിയുന്നു എന്ന് കർത്താവ് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തവരെ അറിയുന്നു, ഭാഗ്യവാന്മാരായവർ അതാരൊക്കെ? ഒരു കാര്യം കർത്താവോട് പറയുന്നു, എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു. ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറഞ്ഞു, എല്ലാവരുമല്ല. അതാരെ ഉദ്ദേശിച്ചത്? യൂദാസിനെ. യൂദാസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു. യൂദാ ഈ ശുശ്രൂഷ എന്താണെന്ന് അറിയുന്നില്ല, ഇതിൻ്റെ മഹത്വം അറിയുന്നില്ല. അവൻ്റെ ഹൃദയത്തിൽ പിശാച് പ്രവേശിക്കുന്നു. അപ്പോൾ ഒരു സംശയം തോന്നാം, ഈ ശിഷ്യന്മാരുടെ കാല് കഴുകിയ കൂട്ടത്തിൽ യൂദാസും ഇല്ലായിരുന്നുവോ? തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ ആ ശുശ്രൂഷയുടെ മഹത്വമോ അതിലൂടെയുള്ള പാഠങ്ങളോ തനിക്കറിയുവാനോ ഗ്രഹിക്കുവാനോ കഴിയാതെ വണ്ണം അവൻ്റെ ഹൃദയത്തിൽ പിശാച് ബാധിച്ചിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ആ ഗണത്തിൽ യൂദായെയും ഉൾപ്പെടുത്തി? ഇവിടെ അതിനുള്ള മറുപടിയുണ്ട്. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന്, എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന്. ഇപ്പൊ യൂദാസിനെ ഉൾപ്പെടുത്തിയത് കൂടെയിരിക്കുന്ന ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ള ആ തിരുവെഴുത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയാ. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടുള്ള സകലതും തിരുവെഴുത്തിൻ്റെ നിവൃത്തി തന്നെയാണ്. തൻ്റെ ജനനം, തൻ്റെ ജീവിതം, തൻ്റെ പ്രവർത്തനങ്ങൾ, തൻ്റെ പഠിപ്പിക്കലുകൾ, തൻ്റെ മരണം, തൻ്റെ അടക്കപ്പെടൽ, ഉയർത്തെഴുന്നേൽപ്പ്, ഇനിയും സംഭവിക്കുവാനുള്ള മടങ്ങിവരവ്, ഇതെല്ലാം തിരുവെഴുത്തിൻ്റെ നിവൃത്തി തന്നെയാണ്.
അക്ഷരീകമായി തിരുവെഴുത്ത് നിവർത്തിക്കപ്പെടുന്നതാണ് യേശുക്രിസ്തുവിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂദാസിനെയും തിരഞ്ഞെടുത്തിരുന്നത് ഈ പ്രവചന നിവൃത്തിക്ക് വേണ്ടിയാണ്. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. പിന്നീട് അപ്പോസ്തലന്മാരെ കർത്താവ് അയക്കുന്നുണ്ട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോവുക, സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. അപ്പോസ്തലന്മാർ അയക്കപ്പെട്ടവർ, കർത്താവിനാൽ അയക്കപ്പെടുവാൻ പോകുന്ന ഈ ഗണത്തോട് കർത്താവ് പറയുകയാണ്, ഞാൻ അയക്കുന്നവനെ, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ ആരെയാണ് കൈക്കൊള്ളുന്നത്? എന്നെ. എന്നെ കൈക്കൊള്ളുന്നവൻ ആരെയാണ് കൈക്കൊള്ളുന്നത്? എന്നെ അയച്ചവനെ. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ധൈര്യത്തിൻ്റെ ചില വാക്കുകളിലൂടെ കർത്താവ് കൊടുക്കുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് അറിഞ്ഞു, ഞാൻ ചെയ്ത ശുശ്രൂഷയുടെ മഹത്വം അറിഞ്ഞു, ഇത് ദൃഷ്ടാന്തമാണ്, നിങ്ങളിത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം, നിങ്ങൾ ഈ മാതൃക പിൻപറ്റണം, നിങ്ങളെ ഞാൻ അയക്കുന്നു, നിങ്ങളെ അയക്കുന്നവരെ ഞാൻ അറിയുന്നു, നിങ്ങളെ അയക്കുമ്പോൾ നിങ്ങളെ കൈക്കൊള്ളുന്നവനെ, അവർ ചെയ്യുന്നത് എന്നെ കൈക്കൊള്ളുകയാണ്, എന്നെ കൈക്കൊള്ളുമ്പോൾ എന്നെ അയച്ചവനെയാണ് കൈക്കൊള്ളുന്നത്. ആ നിലയിൽ കർത്താവ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന, അവർക്ക് മുൻപോട്ട് പോകുവാൻ ആവശ്യമായ പ്രചോദനത്തിൻ്റെ വാക്കുകൾ നൽകിക്കൊണ്ട് പറയുന്ന ചില വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഭാഗത്തൂടെ ഒരു ആത്മീയ പാഠം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുക, യേശുക്രിസ്തുവിനാൽ കഴുകൽ പ്രാപിക്കുക, അവനാൽ അയക്കപ്പെടുക, കർത്താവിൻ്റെ മാതൃക പിൻപറ്റുക. നമുക്കറിയാം പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ പണിയിൽ മോശ സ്വർഗത്തിൽ നിന്നൊരു മാതൃക കണ്ടത് അതിൻ പ്രകാരമാണ് പണിതത്. സ്വർഗത്തിൽ നമുക്കൊരു മാതൃക തന്നിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി പിൻപറ്റുവാൻ കൊള്ളാവുന്ന, അനുഗമിപ്പാൻ കൊള്ളാവുന്ന, നമ്മുടെ ജീവിതത്തിൽ ദൃഷ്ടാന്തമായി നമുക്ക് നോക്കുവാൻ കൊള്ളാവുന്ന ഒരു നല്ല മാതൃക എല്ലാ മേഖലയിലും യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. കർത്താവ് ഏറ്റവും നല്ല മാതൃകയായി നമ്മുടെ മുൻപിലുണ്ട്. കർത്താവ് കാണിച്ചു തന്ന മാതൃകകളെ നമുക്ക് പിൻപറ്റിക്കൊണ്ട് മുൻപോട്ട് പോകാം. നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി ആ നിലയിൽ മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.